പിണറായി സർക്കാരിൻ്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന എൻ്റെ കേരളം മേളയിൽ വിയൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൻ്റെ പവലിയനിൽ തിരക്കേറി. വിയൂർ ജയിലിൻ്റെ രൂപത്തിൽ നിർമ്മിച്ച പവലിയനിൽ വധശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ മാതൃക ഉദ്യോഗസ്ഥർ കാണിച്ചു തരും. തൂക്കുകയറിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് എങ്ങനെയെന്ന് സന്ദർശകർക്കും പരീക്ഷിച്ചു നോക്കാം. വിയൂർ സെൻട്രൽ ജയിലിൻ്റെ ആദ്യകാല ചരിത്രം ഒറ്റ നോട്ടത്തിൽ അറിയാം. കൂടാതെ ജയിൽ അന്തേവാസികൾ നിർമ്മിച്ച തോർത്തുകൾ, ഹണികൊമ്പ് ടവൽ, നെറ്റിപ്പട്ടങ്ങൾ, ജമുക്കാളം, ടേബിൾ ഷീറ്റ് എന്നിവയും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. എങ്ങനെയിരിക്കുമെന്ന് കണ്ടുനോക്കാൻ ലോക്കപ്പിൻ്റെ മാതൃകയും ഇവിടെ കാണികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തെ കൊച്ചി രാജ്യത്തെ തൃപ്പൂണിത്തറ ജയിലിൽ ഉപയോഗിച്ചിരുന്ന ശിക്ഷാ രജിസ്റ്ററും പവലിയനിൽ എത്തുന്നവർക്ക് കാണാം. ജയിലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും ഇവിടെ കാണാം. 1914 കൊച്ചി മഹാരാജാവിൻ്റെ സഹധർമ്മിണി പാറുക്കുട്ടി നേത്യാരമ്മയാണ് 1000 ഏക്കർ വിയൂർ ജയിലിൽ സ്ഥാപിക്കാൻ ദാനമായി നൽകിയത്. തേക്കിൻകാട് മൈതാനത്തെയും തൃപ്പൂണിത്തറയിലെയും ജയിലുകൾ ഇവിടേക്ക് മാറ്റി. ഇപ്പോൾ 139 ഏക്കറിലാണ് വിയൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം. ജയിലിൽ അന്തേവാസികൾക്കായി ലൈബ്രറിയും ആശുപത്രിയും ലാബും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യവും കൗൺസിലിംഗ് സെൻ്ററും ഉണ്ട്. ഫ്രീഡം പെട്രോൾ പമ്പ്, ബ്യൂട്ടി പാർലർ, പോളിഫാം ഹൗസ്, പച്ചക്കറി, മറ്റ് ഭക്ഷ്യോൽപ്പന്ന വിപണനം എന്നിവയും വിയൂർ സെൻട്രൽ ജയിലിൻ്റെ മേൽനോട്ടത്തിലുണ്ട്. സർക്കാരിൻ്റെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായിട്ട് വിയൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിനെ ഒന്ന് പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ സ്റ്റാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വിയൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം. പീഡന കേന്ദ്രങ്ങളായിരുന്ന ജയിലുകൾ ഇപ്പോൾ തെറ്റുതിരുത്തൽ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ജയിലുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ആയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ലോക്കപ്പ്, എങ്ങനെയാണ് ഒരാളെ ലോക്കപ്പിൽ പ്രവേശിക്കുക, എന്തൊക്കെ സാധനങ്ങളാണ് ലോക്കപ്പിൽ ഒരാൾക്ക് കൊടുക്കുക, അതോടൊപ്പം തന്നെ ജയിലിൻ്റെ ഒരു മിനിയേച്ചർ മാതൃക, ജയിലിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ ജയിലിൽ എന്തൊക്കെ ഉൽപ്പാദനങ്ങളാണ് പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മളിവിടെ കൃത്യമായി കാണിച്ചിരിക്കുന്നു. ഓരോ ജയിലിൽ പ്രവേശിക്കുന്ന അന്തേവാസിയും തെറ്റുതിരുത്തി ഒരു നല്ല പൗരനാക്കി സമൂഹത്തിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ് ജയിൽ വകുപ്പിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി നിരവധി പഠന പ്രവർത്തനങ്ങളായാലും അതുപോലെ തന്നെ തൊഴിൽ പരിശീലനങ്ങളായാലും ജയിലുകളിൽ നടത്തി അന്തേവാസികളെ മനുഷ്യബോധശേഷി പരമാവധി പ്രയോജനപ്പെടുത്തി അവരിൽ നിന്നും അവരെ തെറ്റുതിരുത്തി വീണ്ടും സമൂഹത്തിലേക്ക് വിടാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പൊതുജനത്തിനെ ബോധ്യമാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജയിൽ വകുപ്പ് ഈ സ്റ്റാൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ജയിലിലേക്ക് കയറുക, അതുപോലെ തന്നെയാണ് നമ്മളിതിൻ്റെ ഫ്രണ്ട് ഒരുക്കിയിരിക്കുന്നത്.